നമസ്കാരം. ഫണ്ട് എടുത്ത് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്ന് നമ്മൾ ഒരു ചെറിയ കമ്പനിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ബേസിക്കലി ആ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വളരെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇത്. കാരണം ആദ്യകാലങ്ങളിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് തുടങ്ങിയ കാലങ്ങളിൽ, ആ കാലങ്ങൾ അത് കഴിഞ്ഞിട്ടുമൊക്കെ ഈ ഒരു കമ്പനി എൻ്റെ കയ്യിൽ ഹോൾഡിംഗ് ആയിട്ട് വളരെയധികം കാലങ്ങളായിട്ടുണ്ടായിരുന്നു അഥവാ ഉണ്ട്. ഇപ്പോൾ ഈ കമ്പനി ഭയങ്കരമായിട്ട് ഒരു റിട്ടേൺസ് തരുന്നൊരു കമ്പനിയൊന്നുമല്ല എങ്കിൽ പോലും വളരെ സ്റ്റഡിയായിട്ട് ഗ്രോ ചെയ്യുന്നൊരു കമ്പനിയാണ്. കാര്യമായി വലിയ ഭീഷണികളൊന്നും ഒരു കാലഘട്ടത്തിലും ബാധിക്കാത്ത ഒരു കമ്പനിയാണ്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കമ്പനിയെ പലപ്പോഴും ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു 10% അലോക്കേറ്റ് ചെയ്തിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം തലവേദനകൾ ഒരിക്കലും തരാത്ത, മാർക്കറ്റ് കണ്ടീഷൻസ് കാര്യമായിട്ട് മാറ്റങ്ങൾ വരാത്ത ഒരു കമ്പനിയാണിത്. അപ്പോൾ ആ കമ്പനി വേറൊന്നുമല്ല, പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും, ക്രിസിലാണ്. അപ്പോൾ ഈ ക്രിസില് ഒരിക്കലും കാര്യമായിട്ട് ആരും എനിക്ക് തോന്നുന്നില്ല റെക്കമെൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു 3-4 വർഷത്തെ CAGR നോക്കുകയാണെങ്കിൽ ഏകദേശം 30% ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താം. ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നും അല്ല, വേറെ ഒന്നും കൊണ്ടല്ല ഇത് ബൈ റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വലിയ റിട്ടേൺസ് ഒന്നും നിങ്ങൾ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് വലിയ നിർബന്ധമില്ല, വലിയ സർപ്രൈസസ് ഒന്നും തരത്തില്ല. പതുക്കെ പതുക്കെ വളർന്ന് മുമ്പോട്ട് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ വാല്യൂ ഇൻവെസ്റ്റ്മെൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറന്നേക്കൂ എന്ന രീതിയിൽ ഇരിക്കുന്നവർക്ക് ഒക്കെ കാര്യമായി പ്രയോജനം ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് മാത്രമാണിത്. കാരണം ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞാൻ കാര്യമായിട്ട് എവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ക്രിസിലാണ്, ക്രിസിൽ ലിമിറ്റഡ്. പ്രധാനമായും ഇതിൻ്റെ ബഹുഭൂരിപക്ഷം ഓഹരികളും ഹോൾഡ് ചെയ്യുന്നത് SNP ആണ്, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ അമേരിക്കൻ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും പഴയതും ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതെന്നൊക്കെ പറയുക, SNP യെ കുറിച്ചും മോഡീസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ റേറ്റിംഗ് ഏജൻസിയാണ്, റേറ്റിംഗ് ആൻഡ് റിസർച്ച് അനലിറ്റിക്കൽ കമ്പനിയാണ് ക്രിസിൽ എന്ന് പറയുന്നത്. ക്രിസിൽ എന്ന് പറയുന്ന ഒരു ട്രേഡ് നെയിമിൽ തന്നെ അർജൻറ്റീന, അതായത് ലാറ്റിൻ അമേരിക്കൻസിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, അർജൻറ്റീന, UAE, UK തുടങ്ങിയ രാജ്യങ്ങളിൽ. പക്ഷേ അതെല്ലാം ക്രിസിലിൻ്റെ സബ്സിഡിയറീസാണ്. അപ്പോൾ ക്രിസിലിൻ്റെ GAC വഴി, ഗ്ലോബൽ അനലിറ്റിക്കൽ സെൻറ്റർ വഴി, ക്രിസില് അനലിറ്റിക്കലായിട്ടും റിസർച്ചായിട്ടും അതുപോലെ ഡാറ്റ സർവീസ് പ്രൊവൈഡർ, ഇതിൻ്റെ അകത്തുള്ളൊരു പൈനിയറായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. വേറെ ആരും കാര്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഇല്ല. നമുക്കിപ്പം കെയർ ആണെങ്കിലും ഇക്കറി ആണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അതിന് കാര്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷനൊന്നും ഒരിക്കലും ക്രിസിലിന് ഉണ്ടാക്കിയിട്ടില്ല ഇവരാരും. ഇവിടെ ക്രിസിൻ്റെ പ്രധാനമായിട്ടുള്ള റവന്യൂ കൊണ്ടുവന്നത് ക്രിസിൻ്റെ റിസർച്ച് സെഗ്മെൻറ്റ് തന്നെയാണ്. HSBC ഉൾപ്പെടെയുള്ള എക്സ്പാറ്റ് സർവീസിന് വേണ്ടിയിട്ടുള്ള കൺട്രി അനാലിസിസ്, രാജ്യങ്ങളെക്കുറിച്ചുള്ള അനാലിസിസ്, അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ക്ലയൻറ്റ് അനാലിസിസ്, അതായത് നമ്മൾ ചെറിയ ചെറിയ ലോൺ എടുക്കുമ്പോൾ ഉള്ള പോലെയല്ല, കോർപ്പറേറ്റ് ലോൺസിൻ്റെ ക്ലയൻറ്റ് അനാലിസിസ്, അതേപോലെ ഫിനാൻഷ്യൽ റിസോഴ്സ് അനലിറ്റിക്സ്, കോമ്പറ്റീറ്റർ അനാലിസിസ്, വയബിലിറ്റി സ്റ്റഡീസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്രിസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ക്രിസിൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു അസറ്റ് ലൈറ്റ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് വലിയൊരു അസറ്റ് റിച്ച് അല്ല, കണ്ടമാനം ഫാക്ടറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഇതിൽ ഒരു അസറ്റ് ലൈറ്റ് മോഡലാണ്. അപ്പം അസറ്റ് ലൈറ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർജിൻസ് താരതമ്യം ഉയർന്നു നിൽക്കും. ഏകദേശം എല്ലാ വേർട്ടിക്കൽസിലും, അതായത് അർബൻ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ശരി, കമ്പനീസിൻ്റെ റേറ്റിംഗ്സ് ആണെങ്കിലും ശരി, എനർജി സെക്ടറിലാണെങ്കിൽ ശരി, നാച്ചുറൽ റിസോഴ്സിലോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ പ്ലാനിങ്ങോ അനലിറ്റിക്സോ, ഇതിനകത്ത് എല്ലാ സെഗ്മെൻറ്റിനകത്തും ക്രിസിലിന് സെപ്പറേറ്റ് വെർട്ടിക്കൽസ് ഉണ്ട്. അനലിറ്റിക്സ് റിപ്പോർട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. എല്ലാത്തിനും ഉപരി ക്രിസിൽ എന്നുള്ളൊരു പേരുണ്ട്. അപ്പോൾ ആ ഒരു പേരുള്ളത് കൊണ്ട് തന്നെ ഒരു ക്രിസിൽ റേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസിനെയോ കമ്പനിയോ പ്രോഡക്റ്റിനെയോ പ്രൊജക്റ്റ് ചെയ്യാൻ, ആ ഒരു റേറ്റിംഗ് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രൈവറ്റ് മാത്രമല്ല, പല പബ്ലിക് സെക്ടർ കമ്പനീസും അതേപോലെ തന്നെ ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് സാർക്ക് രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ ക്രിസിലിൻ്റെ ഒരു ക്ലയൻറ്റാണ്. അപ്പോൾ നമുക്ക് റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു 17 മുതൽ 5 വർഷത്തെ റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ റവന്യൂ സ്റ്റഡി ആയിട്ട് ഉയർന്നു വന്നു. ഇതിൻ്റെ അകത്ത് കോവിഡും ഇതിനൊന്നും ബാധിച്ചിട്ടില്ല, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം. റവന്യൂ ഉയർന്നുയർന്നാണ് വന്നത്. അതിൻ്റെ അകത്ത് റവന്യൂ കോൺട്രിബ്യൂഷൻ ഓരോ സെഗ്മെൻറ്റിൻ്റെയും, ആദ്യം പറഞ്ഞ പോലെ തന്നെ റേറ്റിംഗ് റിസർച്ചും അഡ്വൈസറി ആണ് പ്രധാനപ്പെട്ടുള്ള 3 സെഗ്മെൻറ്റ്സ്. ഈ 3 സെഗ്മെൻറ്റ്സിൻ്റെയും ടോട്ടൽ റവന്യൂയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതും സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് തന്നെ നിലനിർത്തി വരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കലണ്ടർ ഇയർ 2021 26, 67, 7 എന്ന് പറയുന്ന യഥാക്രമം ആണ് കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നത്. ഏകദേശം അത് തന്നെയാണ് പിന്നെയുള്ള വർഷങ്ങളൊക്കെ ഉള്ളത്. ടോട്ടൽ റവന്യൂ ഉയർന്നു, പക്ഷേ ഓരോ സെഗ്മെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒരേപോലെ തന്നെ നിലനിന്നു. അപ്പോൾ ഇതൊരു കമ്പനിയുടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. അപ്പം നെറ്റ് റവന്യൂ കഴിഞ്ഞ 2-3 വർഷത്തെ നോക്കുകയാണെങ്കിൽ നെറ്റ് റവന്യൂ ക്രമാനുഗതമായി ഉയർന്നു.
സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ വേണം കണക്കാക്കാൻ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ അത് ഏകദേശം സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർസെൻറ്റൈൽ വാല്യൂസിൽ നിൽക്കുന്നുണ്ട്. എബിറ്റിഡി ഒക്കെ അതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒന്നും ഇല്ല. നമ്മളിപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ജമ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ മാത്രമുള്ളതില്ല. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഒക്കെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിലൊരു വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യം, അവസാനത്തെ വർഷം EPS കുറച്ച് ഉയർന്നു എന്നുള്ളതാണ്. പക്ഷേ ക്രിസിലിനെ സംബന്ധിച്ച് അതൊരു വലിയ ഗുണമായിട്ടോ ദോഷമായിട്ടോ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം സ്റ്റഡി ഗ്രോത്ത് കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് EPS ഉയർന്നു അല്ലെങ്കിൽ കുറച്ച് താഴ്ന്നു എന്ന് പറയുന്നത് നമുക്കത്ര കാര്യമായി കണക്കാക്കേണ്ട ഒരു കാര്യമല്ല. ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റഡി ആയിട്ട് ഉയർന്നു കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രീ ക്യാഷ് ഫ്ലോ. ഞാനിവിടെ CAPEX കാര്യമായിട്ട് കൺസിഡർ ചെയ്യാത്തതിൻ്റെ കാരണം, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കൺസിഡർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസറ്റലൈറ്റ് മോഡലിൽ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു CAPEX വാല്യൂസിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം കമ്പനിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ അസറ്റുകളല്ല യഥാർത്ഥത്തിലുള്ള സമ്പത്ത്. സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ പോലെ തന്നെ അസറ്റുകൾ കാര്യമായി കണക്ക് കൂട്ടാറില്ല. ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ നമുക്ക് കാണാം നെഗറ്റീവ് വാല്യൂസ് ആണ്, പക്ഷേ അത് ക്രമാനുഗതമായി ഉയർന്നിരിക്കുന്നു. നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കലണ്ടർ ഇയർ 2019 140 ഉണ്ടായിരുന്നു, 2020 -64 ആയി. റിസോഴ്സ് ബീറ്റ് ഡൗൺ ചെയ്തു എന്ന് വേണം കണക്ക് കൂട്ടാൻ. വീണ്ടും പോസിറ്റീവിലേക്ക് കയറി വീണ്ടും സ്റ്റഡി ആയിട്ട് 112 എന്ന വാല്യൂവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കീ റേഷ്യോസ് ആണ്. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കീ റേഷ്യോസ് മാത്രം നമുക്ക് എടുത്തു നോക്കാം. ഒന്നുള്ളത് EPS ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും EPS 47 നിന്നും 79 ഉയർന്നു. ബുക്ക് വാല്യൂ 162 നിന്നും 261 ഉയർന്നു. ഞാൻ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ROCE കുറിച്ചും കാര്യമായി ബോദർ ചെയ്യുന്നില്ല, കാരണം അതിനുള്ള പ്രാധാന്യം തുലവും വളരെ ചെറുതാണ്. മറ്റൊരു കാര്യം നമുക്ക് EBITDA മാർജിൻ ആണ്. അപ്പോൾ കാണാം സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു കമ്പനി. അതുകൊണ്ട് വലിയ സർപ്രൈസസ് ഒന്നും തരാൻ മാത്രമൊന്നുമില്ല. ഇനി അടുത്തതായി ചിലർക്ക് ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെ കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. പ്രൈസ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 1-year പ്രൈസ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഭീകരമായിട്ടുള്ള റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല. ഏകദേശം 50% ഉയർന്നിട്ടുണ്ട്. 3 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം CAGR ഏകദേശം 34% 1450 രൂപയിൽ നിന്നും ഏകദേശം 3700 രൂപയിലേക്ക് എത്തി. 5 വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1800 നിന്നും 3700 അപ്പോഴത്തേനും CAGR ഏകദേശം 14% കുറഞ്ഞു. അപ്പോൾ ക്രിസിലിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണമോ ദോഷമോ ഇതാണ്, ഓവർ എ പീരീഡ് കാര്യമായി നമ്മുടെ സമ്പത്തിന് വലിയ കോട്ടം വരുത്തില്ല ഈ ഒരു കമ്പനി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അറിയേണ്ടവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സിലേക്ക് താരതമ്യേന വളരെ സ്റ്റഡിയാണ്. പ്ലഡ്ജിംഗ് ഒന്നുമില്ല. ഏകദേശം 67% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7% ഹോൾഡ് ചെയ്യുന്നു. FIIs 6% ഹോൾഡ് ചെയ്യുന്നു. പബ്ലിക്കിൻ്റെ കയ്യിൽ ഏകദേശം 19.5% മാത്രമേ ഉള്ളൂ. ഒരു പ്രൈസ് വോളറ്റിലിറ്റി കുറയാനുള്ള ഒരു കാരണമായി ഇത് കാണാം. പിന്നെ എന്തൊക്കെയാണ് ഈ കമ്പനിയെ സാധാരണ രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഒരു ഇൻഫ്ലേഷനൊക്കെ ഉയർന്നു നിൽക്കുന്നു, മൈക്രോ മാക്രോ എക്കണോമിക് പാരമീറ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ ആശാവഹവും ഒന്നുമല്ല. ഈ ഒരു രീതിയിൽ ഒരു അസറ്റ് പ്രൊട്ടക്ടർ എന്ന രീതിയിൽ, നമ്മൾ ഇതിനു മുമ്പ് പലർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഏകദേശം 6-7 മുമ്പ് ഒരു അസറ്റ് പ്രൊട്ടക്ടർ എന്ന രീതിയിൽ നമ്മൾ അദാനിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പോലും പലരും അത് അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും അദാനി ഒരു അസറ്റ് പ്രൊട്ടക്ടർ ആയിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചു. കാരണം പലപ്പോഴും നമ്മൾ നമ്പേഴ്സ് വായിക്കുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സ്ക്രീൻ സോഫ്റ്റ്വെയറിൻ്റെ അടുത്ത് എഴുത്തി വയ്ക്കുന്ന നമ്പേഴ്സ് അല്ല മാർക്കറ്റിനകത്ത് എഫക്റ്റഡ് ആവുന്നത്, പ്രത്യേകിച്ച് ലോങ് റണ്ണിൽ. ടെക്നിക്കൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ ഒരു കുറച്ചൊരു 1.5 വർഷത്തേക്കൊക്കെ ഉള്ളതൊക്കെ ഏറ്റവും മിനിമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന പോലെ നമ്മളൊരു നാരോ ലെവൽ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ലോങ് റണ്ണിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് റിട്ടേൺസ് ലഭിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതായത് എൻ്റർപ്രൈസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു അസറ്റ് പ്രൊട്ടക്ടറായിട്ട് നമുക്ക് കരുതപ്പെടാവുന്നതാണ് ക്രിസില്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് മോശം കാലങ്ങളിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്പേഴ്സൊക്കെ എന്താണ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഏകദേശം 100 അടുത്തുണ്ട്. എന്നെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, വേറെ പലരെ സംബന്ധിച്ച് അവരുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് അറിയില്ല. PEG റേഷ്യോ 0.4 ഉണ്ട്. അതേപോലെ തന്നെ ക്യാഷ് കൺവേർഷൻ സൈക്കിള് 50 താഴെയാണ്. ഇതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ ബിസിനസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പലരും പല കമ്പനികളും, പ്രത്യേകിച്ച് MSME ചെറിയ കമ്പനികളും, ഇപ്പോൾ തന്നെ ഈവൻ വലിയ കമ്പനികളും, അത്ര ക്യാഷ് റിച്ച് അല്ലാത്ത കമ്പനികളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഒരു ക്രെഡിറ്റ് ക്രഞ്ച് ഉണ്ട്. ക്യാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ CAPEX വളരെ കുറവാണ്. ഇതുകൊണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം ബാങ്കിൻ്റെ അതൊന്ന് സോഴ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോഴ്സ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബാങ്കും റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഏജൻസിയുടെ അടുത്ത് നിന്ന്, റിസർച്ച് ഏജൻസിയുടെ അടുത്ത് നിന്ന് ഉള്ള ഒരു റേറ്റിംഗ് ആണ് പല ബാങ്കുകളും, അത് NBFCs ആണെങ്കിലും ശരി ബാങ്ക്സ് ആണെങ്കിലും ശരി മുമ്പോട്ട് നോക്കുന്നത്. ഇവ കൂടാതെ നമുക്കറിയാം രണ്ടാമത്തെ കാരണം
സെബി ബോണ്ട് മാർക്കറ്റ്സ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും അതിൻ്റെ വിശ്വാസ്യത ജനങ്ങളിലേക്ക് ആർജിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പല വിദ്യകളും നടത്തുന്നുണ്ട്. അപ്പം ഈ ഒരു വർഷത്തിൽ തന്നെ മിക്കവാറും സെബി മാൻഡേറ്ററി ക്ലാസിഫൈഡ് റേറ്റിംഗ്സ് ഒക്കെ റോൾ ഔട്ട് ചെയ്യാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ അതോടുകൂടിയിട്ട് ഇറക്കുന്ന എല്ലാ ബോണ്ടിനും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു കമ്പനികളുടെ തന്നെ റേറ്റിംഗ്സ് വേണമെന്നുള്ളത് നിർബന്ധം പിടിക്കും. അപ്പോൾ ഇന്നത്തെ രീതിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്ന റേറ്റിംഗ്സ് കിട്ടുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ റേറ്റിംഗ് ഏജൻസികളെടുത്ത് പോവുക, റേറ്റിംഗ്സ് വാങ്ങിക്കുക, ആ സർട്ടിഫിക്കറ്റ് ഫർണിഷ് ചെയ്യുക, ആനുവൽ കംപ്ലയൻസിൻ്റെ പാർട്ടായിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മിക്കവാറും ഒരു കൂച്ചുവരം കിടും. അതോടുകൂടിയിട്ട് ചിലവ് കൂടിയതെങ്കിലും ക്രിസിലിൻ്റെ റേറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഉള്ള ആവശ്യകത വളരെയധികം വർദ്ധിക്കും. അപ്പോൾ ബോണ്ട് മാർക്കറ്റിൻ്റെ ഒരു ജനപ്രിയമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിരിക്കും ക്രിസിലിന് വളർച്ചയ്ക്ക് വളക്കൂറാവുന്ന മറ്റൊരു കാരണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന NPS ആയിരിക്കും. നമുക്കറിയുന്ന പോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടി, മൈക്രോ മാക്രോ ലെവൽസ് കൂടി, കൺസംഷൻ കുറഞ്ഞു, ഇതുകൊണ്ടൊക്കെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് മിക്ക ബാങ്കുകളുടെയും വർദ്ധിക്കും. ഇപ്പോൾ കൂടുതൽ NPSലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ NPSലേക്ക് പോകാൻ വേണ്ടി പല ബാങ്കുകളും ഇഷ്ടപ്പെടില്ല. അതിൻ്റെ ഫലമായിട്ട് MSME ഉൾപ്പെടെ ചെറിയ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ളവർ റേറ്റിംഗ് വേണം എന്നുള്ളത് മിക്ക ബാങ്കുകളും വാശി പിടിക്കാനുള്ള സാധ്യത ഈ ഒരു കഷ്ടകാലങ്ങളിൽ ഉണ്ട്. അപ്പോൾ അതുവഴി പോലും ബിസിനസ്സിന് കൂടുതലൊരു വർധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ക്രിസിലിൻ്റെ അടുത്ത കാലത്തുള്ള കുറച്ച് ചെറിയ ചെറിയ കമ്പനികളുടെ അക്വിസിഷനാണ്. ഈ അക്വിസിഷനോടുകൂടി ഏകദേശം ഒരു ഇനോർഗാനിക് ഗ്രോത്ത് ഒക്കെ ഉണ്ടായെന്നൊക്കെ വേണം നമുക്ക് കരുതാൻ. കാരണം ഏകദേശം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർച്ച് കമ്പനിയായിട്ട്, റിസർച്ച് മാത്രമല്ല റിസർച്ച് ആൻഡ് റേറ്റിംഗ് കമ്പനിയായിട്ട് ക്രിസിൽ അതോടുകൂടി രൂപാന്തരപ്പെട്ടു. വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള റെഗുലേറ്റേഴ്സോ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ റേറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും, അത് ലോൺ എടുക്കാൻ മാത്രമല്ല എല്ലാ കാര്യത്തിനും റേറ്റിംഗ് എന്ന് പറയുന്നത് ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് റോൾ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫ്ലാറ്റിന് പോലും ഒരു റേറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ രാജ്യം വികസിതമാകുന്നതിൻ്റെ കൂടെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരു പുതിയ ബിസിനസ് സാധ്യതകൾ തുറന്നിടുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ കമ്പനി ഏറ്റവും നല്ലൊരു കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ യാതൊരു റിസ്ക്കും ഇല്ലാതെ വെറുതെ ജീവിച്ചു പോകുന്ന കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനുള്ള പോലെ തന്നെ റിസ്ക് ഉണ്ട്, റിസ്ക്കുകൾ താരതമ്യേന കുറവാണെന്ന് മാത്രം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട റിസ്ക് ഞാൻ മുൻകൂട്ടി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് RBIയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. അതായത് എല്ലാ ബാങ്കുകളും ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു IRB, അതായത് ഇൻറ്റേർണൽ റേറ്റിംഗ് ബേസ്ഡ് ലോൺസ് ഡിസ്പേഴ്സൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇതുവരെ അതിനുള്ള ഒന്നും ഒരുക്കങ്ങളൊന്നും കണ്ടിട്ടില്ല. എങ്കിൽ പോലും അങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട്, കടം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റേറ്റിങ്ങുകളുടെ ഒരു തിരക്കുകൾ കുറഞ്ഞ് ബാങ്കുകളോ അല്ലെങ്കിൽ കൺസോർഷ്യം ഓഫ് ബാങ്ക്സ്, ബാങ്കുകളുടെ കൺസോർഷ്യമോ അവരുണ്ടാക്കുന്ന റേറ്റിങ്ങിലേക്ക് ഇങ്ങനെയുള്ള പലതും റേറ്റിങ്ങുകൾ പോകാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നു. എങ്കിൽ പോലും അതിന് കാര്യമായിട്ട് ഞാനൊരു വില കൊടുക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നടക്കുന്ന പല ബാങ്കിങ് ഫ്രോഡുകളും കോർപ്പറേറ്റ് ബാങ്കിങ് ഫ്രോഡ്സുകളുടെയും കാരണം ഇതേപോലെയുള്ള ഒരു ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാത്രം ആശ്രയിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ IRB എന്ന് പറയുന്ന ഒരു സിസ്റ്റം എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. മറ്റൊരു ചെറിയ റിസ്ക് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ക്രിസിലാണ് ഏറ്റവും വലിയ കമ്പനി ഈ ഒരു സെഗ്മെൻറ്റിൽ. അതേസമയം തന്നെ ഈ ഒരു സെക്ടറിൽ തന്നെ ചെറിയ ചെറിയ കമ്പനികൾ, ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളും ഉണ്ട് അനേകം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കമ്പനികളൊക്കെ അവരൊക്കെ ഒരു മാൻഡേറ്ററി റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കംപ്ലയൻസിന് വേണ്ടിയിട്ട് മാത്രം പോകുന്നവരും, ഏറ്റവും ചിലവ് കുറഞ്ഞതും അതേപോലെ കുറച്ചൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, നമ്പേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റേറ്റിംഗ് കമ്പനികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതൊരു ചെറിയൊരു റിസ്ക്കായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. മൂന്നാമത്തെ ഒരു ചെറിയൊരു റിസ്ക് എന്ന് പറയുന്നത് ചെറുതല്ല, അതാണ് ഞാൻ ഏറ്റവും വലിയ റിസ്ക്കായിട്ട് ലോങ് ടേമിലേക്ക് കണക്കാക്കുന്നത്, കമ്പനിയുടെ അട്രിക്ഷനാണ്. അതായത് ക്രിസിലിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ, മാൻ പവർ റിസോഴ്സ് എംപ്ലോയീസ് ക്രിസിൽ വിട്ട് മറ്റ് വലിയ കമ്പനികളിലേക്ക്, US യൂറോപ്പിലേക്കോ കുടിയേറുന്ന ഒരു പ്രവണത വളരെയധികം കണ്ടുവരുന്നു. ഇത് കമ്പനിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമല്ല. കമ്പനിയുടെ എംപ്ലോയി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അത് വളരെയധികം ഇതിൻ്റെ മുകളിൽ കോയേക്കാം. അപ്പോൾ ഇതൊരു റിസ്ക്കായിട്ടൊക്കെ വേണം കണക്കാക്കാൻ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അവബോധം എല്ലാവർക്കും ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ക്രിസിൽ, കാരണം ക്രിസിൽ എന്ന് പറയുന്ന ഒരു കമ്പനി കാര്യമായിട്ട് ന്യൂസിൻ്റെ അകത്തൊന്നും വരാത്തൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് കഴിയുന്നിടത്തോളം ചുരുങ്ങിയൊരു സമയത്ത് വളരെയധികം പ്രസക്തമായിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് പാരാമീറ്റേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റിയൊരു കമ്പനിയല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. വളരെയധികം ആകർഷകവുമല്ല. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.